ചാലക്കുടി MLA പുരസ്കാര വിതരണം നടത്തി. പുരസ്കാര വിതരണം MP ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു. 2021-22 അധ്യയന വർഷത്തെ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ഉം A1ഉം നേടിയ 1000-ഓളം വിദ്യാർത്ഥികളെയും ചാലക്കുടി നിയോജകമണ്ഡലം പരിധിയിലെ 100% വിജയം നേടിയ 35 വിദ്യാലയങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന സമൂഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് വിദ്യാഭ്യാസത്തെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തെ പണ്ടതിനേക്കാളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ വളരെ വലുതായി. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നവർ കഴിഞ്ഞ 2 വർഷക്കാലം നിങ്ങൾക്ക് കോളേജിൽ പോകാൻ സ്കൂളുകളിൽ പോകാൻ കഴിഞ്ഞില്ല, അധ്യാപകരെ നേരിട്ട് അധ്യയനം നടത്താൻ കഴിഞ്ഞില്ല. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ക്ലാസ് കോളേജ് സ്കൂളുകൾ അടച്ചിട്ടു, അധ്യാപകർക്ക് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞില്ല. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് സ്കൂൾ അടച്ചിട്ട് വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിക്കും. പക്ഷെ ഇന്നതല്ല, ഇന്ന് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ക്ലാസ്സുകൾ അടച്ചിട്ടാലും അധ്യാപകർ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും അധ്യയനം തുടരാനുള്ള സാന്നിധ്യമുണ്ട്, അവസരമുണ്ട്. അങ്ങനെ പഠിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ച് മികവ് തെളിയിച്ചവരാണ് നിങ്ങൾ. അപ്പം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ച നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെയേറെ മാറ്റിയിട്ടുണ്ട്. അറിവ് തേടാനുള്ള ആഗ്രഹം ഇന്ന് വലിയ കോമ്പറ്റീഷനാണ്. കാര്യം ലോകത്തുണ്ടാകുന്ന ഒട്ടേറെ വളർച്ച, പുരോഗതി, എല്ലാ രംഗത്തും ഉണ്ടാകുന്ന വളർച്ച, അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെയൊക്കെ ഗവൺമെന്റുകളും അത് സമൂഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും അറിവ് വലുതായിക്കൊണ്ടിരിക്കുന്ന, അറിവ് ഉൾക്കൊള്ളാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തണം. നമുക്ക് അതിനുവേണ്ടിയുള്ള കഴിവുകൾ ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പോലെയല്ല, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടേറെ വളർന്നിട്ടുണ്ട്. നല്ല കോളേജുകൾ, കോളേജിന്റെ അന്തരീക്ഷം വരുന്നത്, ഇവിടെ ഞാനൊരു സ്മാർട്ട് ക്ലാസ് കൊടുത്തതിനെ കുറിച്ചുള്ള പറഞ്ഞു, സ്മാർട്ട് ക്ലാസുകൾ, അതുപോലെ തന്നെ കോളേജിന്റെയും സ്കൂളുകളുടെയും അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുക. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അതും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈ അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ ഒരു രക്ഷകർത്താവ് വന്നു. ആ രക്ഷകർത്താവിൻ്റെ മകൻ പാവപ്പെട്ട രക്ഷകർത്താവാണ്, സാമ്പത്തികമായി. ആ രക്ഷകർത്താവിൻ്റെ മകൻ നന്നായി പഠിക്കും. ആ കുട്ടിയെ ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ലണ്ടനിലേക്ക് അയക്കുന്നു. അപ്പോൾ ഒരു വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നടപടികളുണ്ട്. അപ്പോൾ ആ രക്ഷകർത്താവ് പറഞ്ഞു, സാറേ എനിക്ക് വീടും പറമ്പും, അങ്ങനെ നാട്ടിൻ പുറത്ത് പറയുന്നത്, എനിക്ക് വീടും പറമ്പുമായി 17 സെന്റ് സ്ഥലമാണ്. ഈ 17 സെന്റ് സ്ഥലം ഞാൻ പണയപ്പെടുത്തിയാണ് എൻ്റെ മകനെ ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്ന കുട്ടികളോട് പറയുന്നു, സ്വന്തം വീടും പറമ്പും പണയപ്പെടുത്തി മക്കളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുള്ള നാടാണ് നമ്മളുടേതെന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. MLA സനീഷ് കുമാർ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഹരിതാ വി കുമാർ മുഖ്യാതിഥിയായും ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രെ മുഖ്യപ്രഭാഷണവും നടത്തി. ചടങ്ങിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ഉൾപ്പെടെ നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, KK റിജേഷ്, റിജു മാവേലി, മായാ ശിവദാസ്, MS സുനിത, പ്രിൻസി ഫ്രാൻസിസ്, PC ബിജു തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികൾ, വിവിധ സ്കൂളിലെ പ്രധാന അധ്യാപകർ, അധ്യാപകരും രക്ഷാകർത്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി നടത്തി.